അവനൊന്ന് ജീവിച്ചു കാണണമെന്ന് മാത്രം എന്റെ ആഗ്രഹം. എന്റെ ജീവിതം അവസാനിക്കാറായി. കണ്ണടയും മുമ്പ് അവനൊരു പുതിയ ജീവിതം ഉണ്ടാകണം. അത് കണ്ട് സന്തോഷത്തോടെ എനിക്ക് മരിക്കണം. ഒരു സന്തോഷവും ശാശ്വതമല്ലമ്മേ. മോനെ, സന്തോഷവും ദുഃഖവും രാപ്പകൽ പോലെയാണ്. പകല് കഴിഞ്ഞാൽ ഇരുട്ടാകും എന്ന് കരുതി അതുമാത്രമല്ല ജീവിതം. ഇല കൊഴിഞ്ഞ മരങ്ങളിൽ വീണ്ടും പുതിയ തളിരകൾ വരും, പൂക്കളുണ്ടാവും. അത് പ്രകൃതി നിയമമാണ്. നിന്റെ ജീവിതത്തിൽ ഇരുട്ടും മാറി വെളിച്ചം വരണം. അമ്മ ടാബ്ലറ്റ് കഴിച്ചോ? ഇല്ല, അത് ഭയങ്കര കയ്പാ മോനെ. എനിക്കറിയാം, കയ്പാണെന്നും പറഞ്ഞ് അമ്മ ഇത് കഴിക്കാതിരിക്കുമെന്ന്. അതുകൊണ്ടാ ഇതെടുത്തു തരാൻ ഞാൻ തന്നെ വന്നത്. അതെ, പത്മാവതി തമ്പുരാട്ടിക്ക് 18 പ്രായം, അത് ഓർമ്മ വേണം. അതുകൊണ്ട് ഇതങ്ങ് കഴിക്ക്. നീ തരുമ്പോ ഏത് കയ്പും അമ്മയ്ക്ക് മധുരമുള്ളതാ. മോനെ, നീ സുപ്രിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഈ അമ്മയ്ക്കറിയാം. ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവരും മുന്നിലും പിന്നിലുമായി കടന്നു പോയേ പറ്റൂ. എന്ന് വെച്ച് ബാക്കിയുള്ളവരും ജീവിക്കുന്നില്ലെന്നാണോ? അവർക്കും ജീവിച്ചേ പറ്റൂ. ജീവിക്കണം, എന്നാലേ കുറച്ച് കഴിയുമ്പോ സാധാരണ നിലയിലാവൂ. നീ ഒന്ന് മനസ്സ് വെച്ചാ മതി, നിന്റെ ജീവിതത്തിലും സന്തോഷം വരും. ആ പെണ്ണില്ലേ ജാനകി, അല്ല ജ്യോതി. പ്രപഞ്ചത്തിലെ മുഴുവൻ ആണുങ്ങളും ഒറ്റയടിക്ക് വിവാഹിതരായി. ഇയാൾ മാത്രം ബാക്കിയായാലും ഞാൻ ഇയാളെ കല്യാണം കഴിക്കില്ല. നീ എന്നെ കണ്ണുരുട്ടി പേടിപ്പിക്കാനൊന്നും നോക്കണ്ട. ഞാൻ പറയുന്ന മോനൊന്ന് കേൾക്കണം. മോനെ, ഇവിളി ഞാൻ സുപ്രിയ കണ്ടു. അമ്മേ, മതി, ഇനി ഒന്നും പറയണ്ട. എന്റെ സുപ്രിയയും ഈ വൃത്തികെട്ട ബേക്കറിക്കാരെയും തമ്മിൽ അമ്മ താരതമ്യം ചെയ്യരുത്. മോനെ, നീ അമ്മ പറയുന്നൊന്ന് കേൾക്ക്. എന്റെ ഭഗവാനെ, കൃഷ്ണ, താരതമ്യം ചെയ്തതല്ല മോനെ, അമ്മയ്ക്ക് മനസ്സിൽ തോന്നിയതാ. യഥാർത്ഥത്തിൽ അവൾ എന്ത് തെറ്റാ ചെയ്തത്? സംഭവിച്ചൊക്കെ അബദ്ധങ്ങൾ മാത്രമാ, അതാരുടെ തെറ്റല്ല. പക്ഷെ എന്നാലും എന്റെ മനസ്സ് പറയുന്നു അവൾ ഈ വീട്ടിൽ വന്നതിന്റെ പിന്നിൽ എന്തൊരു നിമിത്തം ഉണ്ടെന്ന്. അതേ നിമിത്തം തന്നെയല്ലേ മേ ഭാര്യയും ഭർത്താവിനെയും ഒന്നിച്ചു ചേർക്കുന്നത്? പല സ്ഥലങ്ങളിൽ പല നാടുകളിൽ ഒന്നിച്ചവരെ തമ്മിൽ ദൈവം ചേർത്ത് വെക്കുന്നതിന് പിന്നിലെ സത്യം എന്താണെന്നറിയോ അമ്മയ്ക്ക്? ആത്മബന്ധം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ 7 കൂടിയുള്ള ആത്മബന്ധം ഉണ്ടെന്നുള്ളതിന്റെ തെളിവാത്. അതിലൊരാളില്ലാതായാൽ ആത്മബന്ധം ഇല്ലാതാവില്ലല്ലോ അമ്മേ. പിന്നെങ്ങനെ ഞാൻ സുപ്രിയയുടെ സ്ഥാനത്ത് മറ്റൊരാളെ നിർത്തും? അപ്പോ സുപ്രിയയുടെ അവസാനത്തെ കത്തോ? ആ കത്തിൽ അവൾ എഴുതിയ അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കാന്ന് നീ അവക്ക് വാക്കു കൊടുത്തല്ലേ? നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് നീ വിവാഹം കഴിക്കണം. അടുത്ത 15 നിന്റെ വിവാഹം നടന്നിരിക്കണം. നിന്റെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു തരാൻ വേണ്ടി മാത്രം ഒരു പുനർവിവാഹത്തിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അവൾ പറഞ്ഞ 15 ഇനി എത്ര ദിവസം ബാക്കിയുണ്ട്? അവളുടെ അവസാനത്തെ ആഗ്രഹം നീ സാധിച്ചു കൊടുക്കില്ലേ ദേവ? മോനെ,
സുപ്രിയയുടെ ആത്മാവിന് ആത്മശാന്തി കിട്ടണം. സുപ്രിയ, നിന്റെ അവസാനത്തെ ആഗ്രഹം ഞാൻ സാധിച്ചു തരിക തന്നെ ചെയ്യും. പക്ഷേ നിന്റെ സ്ഥാനത്തേക്ക് ഇനി വേറൊരാൾ. എത്ര തവണ പ്രൂഫ് നോക്കിയിട്ടെന്താ, പ്രിന്റ് ശരിയല്ലെങ്കിൽ പോയില്ലേ? ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ല, എല്ലാം മങ്ങിയിരിക്കുന്ന പോലെ. പ്രിയേ, പ്രിയമോളെ, ഒന്ന് വന്നേ. ദാ വരുന്നു. മോളെ വാ. എന്താച്ചാ? ദേ നീ പത്രം കണ്ടോ, എത്ര വൃത്തികേടായ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്നും ക്ലിയർ അല്ലെന്ന്. ശരിയാ ശരിയാ, ഒന്നും കാണാൻ പറ്റുന്നില്ല അല്ലേ. ഇനി ഒന്ന് നോക്കേ, ഇപ്പൊ ക്ലിയർ ആയില്ലേ? കണ്ണടയുടെ കാര്യം ഞാൻ അങ്ങ് മറന്നു. പക്ഷേ ഞാൻ മറന്നില്ല, ഗ്ലാസ് മാറ്റി ഇന്നലെ വൈകുന്നേരം തന്നെ കൊണ്ടുവന്നു. അതെ, ഉറങ്ങുമ്പോ അല്ലാതെ ഇനി ഈ കണ്ണട ഊരലേച്ച. ഇന്നലെ രാവിലെ പറ്റിയതുപോലെ ഇനിയും അബദ്ധം പറ്റും. ഇന്നലെ എന്താ അബദ്ധം പറ്റി? ചുമ്മാ ഇല്ലാത്ത കാര്യം പറയല്ലോ. ഇല്ലാത്തല്ല, ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. എന്താ സത്യം? ഓർമ്മയില്ലേ ഇന്നലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ആരുടെ സാരി തുമ്പിലെ കൈ തുടച്ച? നിന്റെ അമ്മയുടെ. അയ്യടാ, അമ്മ കേൾക്കണ്ട. അതെന്താ? അമ്മയാണെന്ന് കരുതി സെർവന്റ് ശ്രീദേവ് ആന്റിയുടെ സാരി തുമ്പില അച്ഛൻ കൈ തുടച്ചത്. എന്റെ ദൈവമേ, ചതിച്ചോ? എന്നിട്ട് നിന്റെ അമ്മ കണ്ടില്ലേ അത്? ഭാഗ്യത്തിന് അമ്മ കണ്ടില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിലേ അച്ഛന്റെ കാര്യത്തിലൊരു തീരുമാനമായനെ. രക്ഷപ്പെട്ടു. അയ്യോ, ടീച്ചർ ഫോട്ടില്ലേ? ഇങ്ങന്നെ. എവിടെ? അച്ഛാ, ഇതെന്തൊക്കെയാ? പ്രിയേ, അച്ഛനവിടെ? നിങ്ങളുടെ മറവ് കൊണ്ട് ഞാൻ തോറ്റു. ഈ ലിസ്റ്റ് എടുക്കാതെയാണോ നിങ്ങൾ കടയിൽ സാധനം വാങ്ങാൻ പോണേ? പിടിക്ക്. എന്റെ ആചാരത്തെ ഞാനത് പോയില്ലല്ലോ, ഞാൻ പത്രം വായിച്ചോണ്ടിരിക്കുന്നല്ലോ. അത് കഴിഞ്ഞ് ഞാൻ ലിസ്റ്റ് എടുക്കാൻ അകത്തോട്ട് വരാമെന്ന് മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കുമ്പോഴാ നീ ലിസ്റ്റ് കൊണ്ടുവന്നത്. ദേ, എനിക്ക് അത്ര വലിയ മറവിയൊന്നുമില്ല. ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. മറവിയില്ല എന്ന് പോലും. കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ നിന്ന് മീൻ വാങ്ങിച്ച് ബേക്കറി കൊണ്ടുപോയി വെച്ച ആളാ. ഞാനിങ്ങനെ വായിട്ടലക്കണം, അത് തന്നെ മിച്ചം. എന്റെ ഒരു തലയിലെടുത്ത്. എന്തിനാ ഒരു കള്ളത്തരം? എന്താ നീ മറച്ചു പിടിച്ചിരിക്കുന്നത്? പത്രം അല്ല. നീ ഇതൊന്നും വായിക്കുന്ന ശീലം ഇല്ലല്ലോ. മോളെ, ആടിനോട് അങ്ങാടിയുടെ മഹത്വം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ലച്ചാ. എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. ഒരു ആടും അങ്ങാടിയും കഥയും കൊണ്ട് വന്നിരിക്കുന്നു. നിങ്ങൾ വേഗം കടയിൽ പോയിട്ട് വരാൻ നോക്കു മനുഷ്യ. അയ്യോ, പോവാന്നേ. ഈ വേഷത്തിലോ? അയ്യോ, ഒരു ഷർട്ടും എടുത്തിട്ട് സഞ്ചി എടുത്ത് പോ മനുഷ്യ. അങ്ങനെ പോ, ഇങ്ങോട്ട് പോ. എവിടെ പോണേ? വരുവല്ലേ. ഒന്ന് ഡ്രസ് ഇടാനും മറക്കുന്നു. വാ ഇങ്ങോട്ട്. ശേടാ, ഇതാരാ ഇവിടെ കൊണ്ടുവന്നു വെച്ചത്? ശ്രീദേവി, ശ്രീദേവി, നിങ്ങൾ നോക്കി നിക്കാതെ പെട്ടെന്ന് ഡ്രസ് മാറി കടയിൽ പോവാൻ നോക്ക്. ശേടാ, ഈ ബക്കറ്റും വെള്ളം ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ട് അവളിത് എവിടെ പോയി? ശ്രീദേവി, അതെ, പത്രവും വാർത്തയും വീട്ടിനകത്തിരുന്നാൽ അപകടമാണ്.
അവിടെ കിടക്കട്ടെ. ഇന്നത്തെ പത്രമാണെന്ന് തോന്നുന്നല്ലോ, ഇത് ആരടുത്ത് പുറത്തിട്ടത്? ശ്രീദേവിന്റെ കണ്ടുപിടിക്കും. പ്രശ്നമാവുന്ന തോന്നുന്നു. എന്താ അച്ഛ, പോയി നോക്ക് അങ്ങോട്ട്. ജ്യോതിമോള് സിനിമയിൽ അഭിനയിച്ചോ? അച്ഛാ പണി പാളി, അവർ ചേച്ചിയുടെ ഫോട്ടോ കണ്ടു. ജ്യോതിമോളെ, പത്രത്തില് മോളുടെ പടം. അയ്യോ കുഴപ്പമായി, ഇത് കണ്ട ചേച്ചി ഇപ്പൊ വയലൻ്റ് ആവും. മോളെ ചേച്ചി അത് എടുത്തേ. എന്താ എന്തോ ചെടി? മോളെ, മോളുടെ പടം പത്രത്തില്. മോള് സിനിമയിൽ അഭിനയിച്ച ഫോട്ടോയാ. സിനിമയിൽ അഭിനയിച്ചെന്നോ? ഞാനോ? ആ മോള് തന്നെ. എന്താടി ഇങ്ങ തന്നെ? എന്താ പത്രത്തില്? ശ്രീദേവി ആന്റിയുടെ പത്രം എന്തിനാ നീ തട്ടിപ്പറിച്ചു വാങ്ങിയത്? ഞാനൊരു അത്യാവശ്യക്കാരി നോക്ക. അത്യാവശ്യക്കാരിയോ? ഓടി വന്ന് പിടിച്ചു വാങ്ങാൻ മാത്രം എന്താ ഇപ്പൊ ഇത്ര അത്യാവശ്യം? ഇങ്ങനെ ഞാൻ നോക്കട്ടെ. അയ്യോ ചേച്ചി ഒന്നുമില്ല. ഈ ശ്രീദേവ എനിക്ക് വട്ടാ. എനിക്ക് വട്ടോ? ദൈവദോഷം പറയല്ലേ മോളെ. ഞാൻ കണ്ടതാ മോളുടെ പടമുണ്ട് പത്രത്തില്. നീ ആ പത്രം തന്നെ. ഇത് ചേച്ചി കാണണ്ട. എന്റെ പടം പത്രത്തിൽ വന്നു എന്നാ ശ്രീദേവി ആന്റി പറഞ്ഞത്. ഇങ്ങ തന്നെ നോക്കട്ടെ. ഇങ്ങ തന്നെ. റെസ്റ്റോറന്റ് ഉടമസ്ഥനെ പറ്റിക്കാൻ വേഷം കെട്ടി എത്തിയ പേരും കളി. ചേച്ചി മതി, ഇനി ഇത് വായിക്കണ്ട. പ്രിയ വിട. ചേച്ചി ഞാൻ വിടാൻ. മോളെ നീ അത് കാര്യമാക്കണ്ട. അബദ്ധം പറ്റി ആരെങ്കിലും എഴുതിയായിരിക്കും. അച്ഛാ മതി, എനിക്കറിയണം ഇതിന്റെ സത്യാവസ്ഥ. ചേച്ചി നിങ്ങൾ തന്നെ തൊട്ടുപോരു തന്നെ. നഗരത്തിൽ വേഷം മാറി തട്ടിപ്പിന് ശ്രമം. ഡി കെ റെസ്റ്റോറന്റ് ഉടമ ദേവ് കൃഷ്ണയുടെ വീട്ടിൽ സീത വേഷം കെട്ടിയെത്തി പണവും ആഭരണങ്ങളും കക്കാൻ ശ്രമം. സിനിമയിൽ അഭിനയിക്കാനെന്ന പേരില ജ്യോതിയും സംഘവും വീടിനകത്ത് കയറിക്കൂടിയത്. ചേച്ചി ഇതൊരു മനഃപൂർവ്വം ചെയ്തതാ. ചേച്ചി കാരണം ബർത്ത്ഡേ പാർട്ടി അലങ്കോലായി പോയതിന് ആ ഡിക്ക് പകരം വീട്ടിയതാ. നമ്മളിനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പത്രത്തിൽ വന്ന മാത്രമല്ലേ എല്ലാരും വിശ്വസിക്കൂ. നടന്നത് നടന്നു, നമ്മളിനി ഇതിനെ കുറിച്ച് ആലോചിച്ച് തല പൊണ്ണാക്കണ്ട.